എൻ കെ പ്രേമചന്ദ്രൻ നബിക്ക് സ്വീകരണം നൽകി. കെഎംഎംഎൽ യു ഡി എഫ് സംയുക്ത ട്രേഡ് യൂണിയനാണ് സ്വീകരണം നൽകിയത്. ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ച് കെഎംഎംഎലിനെ തകർക്കുവാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചവറ കെഎംഎംഎൽ നിലവിലെ പ്രതിസന്ധികൾക്ക് സമയോചിതമായി ഇടപെടൽ നടത്താതെ സർക്കാർ നടത്തുന്ന ഗൂഢനീക്കങ്ങൾ തൊഴിലാളിക്ഷോഭത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ നബി പറഞ്ഞു. കെഎംഎംഎൽ യു ഡി എഫ് സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്പനി ലാഭകരമായി പ്രവർത്തിക്കുന്നു, ആസ്തി മൂലധന കണക്കും അതുപോലെ വാർഷിക കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൃത്യമായി പരിശോധിച്ചാൽ കഴിഞ്ഞ രണ്ട് പ്രവർത്തന വർഷം ടി പി എന്ന് പറയുന്ന ഈ പ്ലാന്റ് പ്രവർത്തന നഷ്ടത്തിലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആരുടെ കുറ്റമാണ്? ഇന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി പ്ലാന്റ് പ്രവർത്തനരഹിതമാകുന്ന സ്ഥിതിയിലേക്ക് ഈ പ്ലാന്റ് എത്തിച്ചേർന്നു എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആര് എന്ന് പറയാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനും കമ്പനി മാനേജ്മെന്റും ഇല്ലേ? 2017 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയും ഗുരുതരമായിട്ടുള്ള അലംഭാവവും സംസ്ഥാന സർക്കാരിന്റെയും കമ്പനി മാനേജ്മെന്റിനെ ആ രീതിയിൽ കുറ്റപ്പെടുത്തുന്നില്ല. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യു ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം എ എം സാലി അധ്യക്ഷത വഹിച്ചു. ശ്യാം സുന്ദർ, കോലത്ത് വേണുഗോപാൽ, ജസ്റ്റിൻ ജോൺ, ആർ ജയകുമാർ, ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത്, മനോജ് മോൻ, നഹാസ്, ഷാജി, വൈനജീം, വി എൻ രാജു, അനൂപ്, സുരാജ് ശ്രീനിവാസ്, സനൽ, സാലു ഷാഹുൽ, അൻവർ കാട്ടിൽ, പുന്തലാനി, കിണർവിള സലാഹുദ്ദീൻ, താജ് പോരൂക്കര, പാലോട്ട് രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.